കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനെ എഐ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നേരിടും. ഒരുമിച്ചിരുന്നുള്ള ചർച്ച തുടങ്ങിയില്ലെങ്കിലും കൈകോർത്ത് പോകണമെന്നും പരസ്പരം മത്സരിക്കേണ്ടതില്ലെന്നുമുള്ള ധാരണ അണിയറയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. നിയമസഭയിലേക്ക് രണ്ടാം തവണയും തോൽവി നേരിടുകയും KPCC അധ്യക്ഷസ്ഥാനത്തും നിയമസഭാ നേതൃത്വത്തിലും മാറ്റം വരികയും ചെയ്തതോടെയാണ് പരമ്പരാഗത ഗ്രൂപ്പുകൾ പ്രതിസന്ധി മുന്നിൽ കണ്ടത്. കെ സുധാകരൻ, വി സതീശൻ, അച്യുതണ്ട് നേതൃത്വം ഏറ്റെടുത്തതോടെ ഇരു ഗ്രൂപ്പുകളിലും അലയൊലികളുണ്ടായി. പുതിയ ടീമിനൊപ്പം പഴയ ഗ്രൂപ്പുകളിലെ വിശ്വസ്തരിൽ ചിലർ അണിനിരന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന KC വേണുഗോപാൽ, വി സതീശൻ, കെ മുരളീധരൻ എന്നിവരൊക്കെ പഴയ ഗ്രൂപ്പിൽ നിന്നും അകലം പാലിച്ചാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും സുധാകരന് അവരുടെ പിന്തുണയുണ്ടാകും. നിലവിലെ പുനഃസംഘടനയിലൂടെ ഭാരവാഹിത്വത്തിൽ വരുന്നവർ വഴിയുള്ള അധിക പിന്തുണയും സുധാകരൻ പ്രതീക്ഷിക്കും. AI ഗ്രൂപ്പുകളിൽ നിന്ന് ആരാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ജില്ല തിരിച്ച് ചുമതല നൽകി അംഗത്വ വിതരണവും മറ്റും ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ ഗ്രൂപ്പുകൾ ഉദ്ദേശിക്കുന്നത്. ഓൺലൈനായും അംഗങ്ങളെ ചേർക്കാം. അംഗത്വ വിതരണ പുസ്തകങ്ങൾ നവംബർ 2 എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബ്ലോക്ക് തലത്തിൽ നിന്നാണ് KPCC അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതിൽ കേന്ദ്രീകരിച്ചാകും പ്രവർത്തനം. 280 KPCC അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് രമേശ് ചെന്നിത്തല തന്നെ ചിലപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കാം. അല്ലെങ്കിൽ എ ഗ്രൂപ്പിൽ നിന്ന് മത്സരിക്കുന്ന ആളിന് ഐ ഗ്രൂപ്പ് പിന്തുണ നൽകിയേക്കാം. ഇത് രണ്ടിലെ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പുകൾക്ക് പ്രസക്തിയില്ലെന്നാണ് കെ സുധാകരൻ്റെ അഭിപ്രായം. ഗ്രൂപ്പുകൾ സ്വന്തം ആളുകളെ നിർത്തി വിജയിപ്പിച്ചെടുക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലില്ലത്രേ. നേതാക്കളിൽ മാത്രം നിലനിൽക്കുന്ന വികാരമായി ഗ്രൂപ്പുകൾ മാറി. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മനസ്സിൽ ഗ്രൂപ്പില്ല. പാർട്ടിക്കകത്ത് പുതിയ ഉണർവുണ്ടാക്കാൻ സംഘടനാ തെരഞ്ഞെടുപ്പിന് സാധിക്കും. 1992 സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമായിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിലൂടെ DCC പ്രസിഡന്റായതാണ് തൻ്റെ രാഷ്ട്രീയ വളർച്ചയിലെ ആദ്യ കാൽവയ്പ്പെന്നാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്.